ഭരണ പ്രതിസന്ധി തുടരുന്ന പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പിന്ന് ഇമ്രാൻ പുറത്തായാൽ പ്രധാനമന്ത്രി ആരാകും എന്ന ചോദ്യം അവശേഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഷഹബാസ് ഷെരീഫ് ബിലാവൽ ഭൂട്ടോ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് അതേസമയം ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് പാക് സൈനിക മേധാവി ഖമർ ജാവേദ് ബജ്വ പറഞ്ഞു 342 അംഗ ദേശീയ അസംബ്ലിയിൽ 179 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ഇമ്രാൻ ഖാൻ 2018 അധികാരത്തിലേറിയത് ഇതിൽ 24 വിമതർക്ക് പിന്നാലെ എംക്യുഎംപി കൂടി സഖ്യം വിട്ടതോടെ ഇമ്രാനൊപ്പം നിലവിൽ 164 പേർ മാത്രമാണ് ഉള്ളത് തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടിക്ക് 155 അംഗങ്ങളുണ്ട് പ്രതിപക്ഷ നേതാവും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് അധ്യക്ഷനുമായ ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സഹചെയർമാൻ ആസിഫ് അലി സർദാരി എന്നിവരുടെ സംയുക്ത നീക്കത്തിലാണ് ഇമ്രാൻ ഖാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഷഹബാസ് ഷെരീഫിനെ അടുത്ത പ്രധാനമന്ത്രിയായി ഉടൻ തിരഞ്ഞെടുക്കുമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇതേവരെ ഒരു പ്രധാനമന്ത്രിയും 5 വർഷം തികച്ചു ഭരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം അവിശ്വാസ പ്രമേയത്തിലൂടെ ഒരു പ്രധാനമന്ത്രിയെ നീക്കം ചെയ്ത ചരിത്രവും പാകിസ്ഥാനില്ല സഭയിലെ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ അവിശ്വാസത്തിലൂടെ പുറത്താക്കപ്പെടുന്ന ആദ്യ പാക് പ്രധാനമന്ത്രിയാകും ഇമ്രാൻഖാൻ സൈന്യം കൂടി കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ ഭരണത്തിൽ തുടരുക ഇമ്രാൻഖാന് പ്രയാസമാകും ഇന്റർനാഷണൽ ഡെസ്ക് ജനം